ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ എനിക്കറിയാം ഇത് ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റി അത്ര ഉണ്ടാവില്ല, അതിന് ഫ്രണ്ട് ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് വീഡിയോ ക്വാളിറ്റിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയതുള്ളത് കൊണ്ട് തന്നെ വീഡിയോക്ക് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കണ്ട. എല്ലാവരും നല്ല കാത് രണ്ട് എന്താ പറയുന്നത് രണ്ട് കാതും കൂർപ്പിച്ച് കേൾക്കാൻ ശ്രമിക്കുക. അതിന് അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും, എന്താണ് ഇപ്പോൾ ഇത്ര പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് നഷ്ടമല്ലെന്ന് ഞാൻ ഉറപ്പുവരാണ്. ഇല്ല അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾക്ക് തെറി വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ കുറച്ച് ലെങ്തി ആയാലും മുഴുവൻ കാണാൻ ശ്രമിക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഫസ്റ്റ് ഒരു ന്യൂസ് ആയിട്ട് പറയാനുള്ളത്, ഇത് നമ്മളെ വിഷയത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം ഈ കാര്യം പറയണം. വാട്സപ്പ് ഡാർക്ക് മോഡ് അവതരിപ്പിച്ചു. അതായത് മുമ്പ് ബീറ്റ വെർഷനിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് ഡാർക്ക് മോഡ് പബ്ലിക്കലി അവൈലബിൾ ആക്കി കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് ശേഷം വരാം. അപ്പോൾ എങ്ങനെയാണ് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിളിൽ ആണെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോവുക, അല്ലെങ്കിൽ ഗൂഗിൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. സെറ്റിങ്സിൽ പോയാൽ നിങ്ങൾ കാണുക. അതിൻ്റെ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിനെക്കുറിച്ച് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ബേസിക് ഫോണുകളായിരുന്നു സ്വിച്ചുള്ള, പിന്നെ ടച്ച് സ്മാർട്ട് ഫോണ്. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടാസ്ക്, അതായത് ഒരേ സമയം പലവിധ ടാസ്കുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്ന സ്മാർട്ട് ഫോണുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് സ്മാർട്ട് ഫോണ് എനിക്ക് തോന്നുന്നു ഉപയോഗത്തേക്കാൾ ഉപദ്രവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്മാർട്ട് ഫോണ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സ്മാർട്ട് ഫോൺ കമ്പനികൾ നിങ്ങളെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് കുറച്ച് കാര്യം സോഷ്യൽ മീഡിയേനെ കുറിച്ചാണ്. ഒരു ചൊല്ലുണ്ട്, ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രോഡക്റ്റ് ദെൻ യു ആർ ദ പ്രോഡക്റ്റ്. അതായത് നിങ്ങളൊരു സാധനത്തിന് നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല, ഒരു സർവീസിന് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രോഡക്റ്റ്. ഇതൊരു വളരെ ഒരു നഗ്ന സത്യമാണ്. അതായത് നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ പണം കൊടുക്കുന്നില്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ് ആ സർവീസ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല എന്താ പറയുക, അവർ നല്ല ഫീച്ചേഴ്സ് ധാരാളം ഓപ്ഷനുകളൊക്കെ തരുന്നുണ്ട്, എന്നിട്ടും അതെന്താണ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറയും ഓ അതിൽ പരസ്യമുണ്ടല്ലോ. പക്ഷേ എന്താ പറയുക, പരസ്യമുണ്ട്, പക്ഷേ ആ പരസ്യം മാത്രമല്ല അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ശേഷം വേറെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ ഒന്നാമത് പറയാനുള്ളത് സോഷ്യൽ മീഡിയകളൊക്കെ കണ്ടറിഞ്ഞ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ വളരെയധികം നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്ത് പെട്ടെന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഇത് വളരെ പെട്ടെന്ന് സബ്ജക്റ്റ് ഉണ്ടാക്കി പറയുന്നതുകൊണ്ട് ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചാട്ടോ. പിന്നെ ഒരു കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ സമയത്തും പുതിയ പുതിയ ഫീച്ചേഴ്സ്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ പുതിയ പുതിയ ഫീച്ചേഴ്സ് വരും. അപ്പോൾ എല്ലാവരും ന്യൂസ് ആണെങ്കിലും അല്ല ഓ പുതിയ ഫീച്ചർ വന്നല്ലോ പുതിയ ഫീച്ചർ വന്നല്ലോ എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ ഓരോ പുതിയ ഫീച്ചറും നമ്മൾ എത്രമാത്രം അതിലേക്ക് അഡിക്റ്റ് ആക്കാൻ നോക്കുമോ എന്നുള്ളതാണ് അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്നാൾ ഫേസ്ബുക്കിൻ്റെ റിസൈൻ ചെയ്ത വൈസ് പ്രസിഡൻറ്റ് പറയുകയുണ്ടായി, ഈ ഓരോ സോഷ്യൽ മീഡിയ കമ്പനിക്കും ഈവൻ അവർ ഫേസ്ബുക്കിൻ്റെ കാര്യം പറഞ്ഞത്, അതായത് അവർക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫിസിയോളജി സൈക്കോളജിസ്റ്റുകൾ അവർക്ക് കുറേ പേർ അവർ നിയമിച്ചിട്ടുണ്ടാവും. അവരെന്താ വെച്ചാൽ അവർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കണം, എങ്ങനെ ഇവർ ഇതിൽ എത്രമാത്രം ഇതിലേക്ക് ഫുൾ ടൈം ഇതിലേക്ക് എങ്ങനെ ഇത് എന്താ പറയുക അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ ഇവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യൂരിയോസിറ്റി മുതലാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പോയിൻ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് നമ്മളെ ക്യൂരിയോസിറ്റി, അതുപോലെ നമ്മളെ എല്ലാവർക്കും ഏതൊരു ഇൻട്രോവേർട്ടിനാണെങ്കിലും എക്സ്ട്രോവേർട്ടിനാണെങ്കിലും ഫ്രണ്ട്സ് സർക്കിള് വലുതാക്കുന്നുള്ള എല്ലാവർക്കും ഒരു ഉള്ളിലെ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഉള്ളിലുള്ളൊരു കാര്യം അതിനെ ഒന്ന് ഇവർ മാക്സിമം മുതലാക്കുക. നമ്മൾ ഫേസ്ബുക്കിൽ നമുക്ക് ഒരാൾക്ക് റിക്വസ്റ്റ് ആയിക്കൊരു മടി ഉണ്ടാവില്ല, ചെറിയൊരു പരിചയം നാട്ടിലും നാട്ടുകാരാണ്. പക്ഷേ ആ നാട്ടിൽ കൂടി നമ്മൾ അടുത്ത് കൂടി കണ്ടുപോകുമ്പോൾ നമ്മൾ സംസാരിക്കില്ല. അതതിൻ്റെ ഒരു സത്യമാണ്. അത് പിന്നെ നമ്മളല്ലെങ്കിൽ അത്രയേറെ എക്സ്ട്രോവേർട്ട് ആവണം. ഞാൻ അത്ര വലിയൊരു എക്സ്ട്രോവേർട്ട് അല്ല, കുറച്ചൊക്കെ ഇൻട്രോവേർട്ട് ആണ്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയേഴ്സിനെ അതിനൊക്കെയാണ് നിയമിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഈ പറയുന്ന കൂടുതലും പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്തുകൊണ്ടാണ് ബ്ലൂ കളറ് അവർ അങ്ങനെ അത് തന്നെ അവരുടെ തീമിൽ കൊണ്ടെടുക്കുന്നത്? ബ്ലൂ കളറിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൻ്റെ സെൽസിനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ബ്ലൂ കളറിന് കഴിയും. അതായത് മെലാട്ടോണിൻ എന്നുള്ള മെലാട്ടോണിൻ ആണല്ലേ ഡൗട്ടായി, ഏതൊരു ഹോർമോൺ എന്തായാലും
നമ്മളെ ബ്ലൂ ലൈറ്റ് കണ്ണിൻ്റെ കാണുമ്പോൾ കണ്ണിൽ ഒന്ന് ഉത്തേജിപ്പോൾ കണ്ണ് വിചാരിക്കും ഇത് പകലാണ്. അതുകൊണ്ടാണ് ഈ ഒരു നാച്ചുറൽ റിതാണ് സത്യം പറഞ്ഞാൽ. അതായത് നമ്മൾ ആകാശത്തിൻ്റെ കളർ ബ്ലൂ ആണ്, ഒരു ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ആ ബ്ലൂ കളർ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇറ്റ്സ് ദ ആക്റ്റീവ് ടൈം. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ടൈമാണ് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ഉറക്കം വരാതെ, അതുകൊണ്ടാണ് നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരാത്തത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതീതിയായിട്ട് ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ശേഷം പറയാം. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നോട്ടിഫിക്കേഷൻസാണ്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് എൻ്റെ അമ്മ കുടുങ്ങി. ഓരോ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ നമ്മളറിയാം, അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ബജറ്റുള്ള ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ, അത് അവരിങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ടാഗ് ചെയ്ത് അങ്ങോട്ട് കമൻറ്റ് അടിച്ച് തന്നാണ്ട് നോട്ടിഫിക്കേഷൻ വരും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളതിലേക്ക് മാക്സിമം ഇൻവോൾവ് ചെയ്യിച്ച് നമ്മളെ സമയം കളയുന്നതാണ്. പക്ഷേ അതിന് ഏറ്റവും ചെയ്യേണ്ടത് ഫേസ്ബുക്കാണ് ഒന്നും നോക്കണ്ട, ആ നോട്ടിഫിക്കേഷൻസ് അങ്ങ് ഡിസേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് നെക്കി പിടിക്കുക, എന്നിട്ട് അത് അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സ് പോകും. ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ വാട്സപ്പിൻ്റെ കേസിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഫാമിലി ഗ്രൂപ്പിൽ ലെഫ്റ്റായി. നമ്മൾ കുറേ വയസ്സന്മാരുമാകും, ഒരു എത്ര പറഞ്ഞാലും കേൾക്കില്ല. മനുഷ്യന് തലവേദന, ഈ അവർ ഡോക്ടർമാർ ഇത് പറഞ്ഞു ഓരോ എന്താ പറയുക, വാട്സപ്പ് ഡോക്ടർമാർ മറ്റേ പിന്നെ തെറിങ്ങനെ ഒരു ആസ്റ്റർ അതാണ് ബാക്കിങ്ങളാണ് ചോദിച്ചാൽ മതി. അവർ ഓരോരുത്തർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഓരോന്നും അങ്ങനെ പഠിച്ചുവിടും, എന്നിട്ട് അത് ഷെയർ ചെയ്യാൻ ഇവരെ. ഇതിന് നമ്മൾ യൂട്യൂബേഴ്സൊക്കെ പറയും എന്താണ് സൈക്കോളജിക്കൽ അറ്റാക്ക് അറിയും. ഇവരെ അവസാനം പറയും ഇതെല്ലാവർക്കും ഉപകാരപ്പെടാത്തതുകൊണ്ട് എന്തായാലും ഫാമിലി ഗ്രൂപ്പൊക്കെ ഷെയർ ചെയ്യാൻ. ഇപ്പം നമ്മളെ വല്യമാരും കുറച്ച് എന്താ പറയുക കുറച്ച് പ്രായവരൊക്കെ എന്ത് ഷെയർ ചെയ്ത് മനുഷ്യൻ ദേഷ്യം, ഞാനൊക്കെ ദേഷ്യം പിടിച്ച് ഞാൻ കുറേ ലെഫ്റ്റ് അടിക്കും, കുറേ കയറും പിന്നെയും ലെഫ്റ്റ് അടിക്കും. ഇപ്പോൾ എന്തായാലും ഫാമിലി ഗ്രൂപ്പ് വന്നപ്പോൾ കുറച്ച് ദിവസം ഞാനും ലെഫ്റ്റ് അടിച്ച്. ഇത് പുല്ല് മനുഷ്യൻ സൈക്കിളിന് അതിരിക്കുന്നുണ്ടല്ലോ, അവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതങ്ങനെ അതിൻ്റെ കാര്യം. പിന്നെ ഫോൺ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണത്. ഒന്നാമത്തത് ഇതെന്ത്, നമ്മൾ നമുക്കറിയാം നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ദൂരമുള്ള സബ്ജക്റ്റാണ് അതിമാണ്ട് ക്ലിക്ക് വീഡിയോ ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഫോക്കസിങ്ങിന് കുറഞ്ഞൊരു സമയം എടുക്കും. പക്ഷേ നമ്മൾ എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ അടുത്തുള്ള വാച്ച് നോക്കി, ദൂരമുള്ള അപ്പുറത്തുള്ള വീടിൻ്റെ ആൻറ്റിനെ നോക്കി, പക്ഷേ ഒരു ഒരു ബ്ലറിൻ്റെ ഒരു സമയം കൊണ്ട് വരുന്നില്ല. അതായത് നമ്മളെന്താ പറയുക, നാച്ചുറൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് മനുഷ്യനെ കണ്ണ്, അതായത് നമ്മളെ ഫോക്കസിങ്ങിൻ്റെ ടൈം അത്രയും കുറവാണ്. അപ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലെ ഒരു ഇലാസ്റ്റിക് അതായത് ഒരു സംഭവം വലിഞ്ഞ് ലൂസും ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ടെക്നിക്കലി പറയാൻ അറിയില്ല, ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് ബയോളജി അത്ര വശമില്ല, പക്ഷേ കുറേ വായിച്ചുള്ള അറിവാണ്. അതായത് നമ്മളെ ഒരു സാധനം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ സംഭവം ചെറുതാണ് വലുതോ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഫിക്സായി നിൽക്കും. അതായത് നമ്മൾ ഫോണ് നിർമ്മി അപ്പോഴും നമ്മൾ കണ്ണിൻ്റെ, അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അത് അത്ര അടുത്താണ്. അപ്പോൾ നമ്മളെ ഫോണ് കണ്ടിന്യൂസ്ലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഫോണിൻ്റെ അത്രയും അടുത്താണ് നമ്മൾ ഇങ്ങനെ കണ്ണെങ്ങനെ ആ ഒരു എന്താ പറയുക കോൺസ്റ്റൻറ്റ് ഒരു രീതിയിൽ കണ്ണെങ്ങനെ ഇരിക്കണം. അപ്പോൾ കണ്ണിൻ്റെ സെൽസ് അല്ലെങ്കിൽ ആ മസിൽ അങ്ങനെ ആ ഒരു മസിൽ അങ്ങനെ അങ്ങനെ ഒരേപോലെ ഒരേ കുറേ ധാരാളം സമയം ഇരിക്കുമ്പോൾ അതിനെ ഫാറ്റീഗ് അല്ലെങ്കിൽ അതിന് കണ്ണിന് സ്ട്രെയിൻ എടുക്കും, അതുപോലെ കണ്ണിനൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണടകളൊക്കെ എനിക്കും പവറൊക്കെ കൂടി ഇടക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ കണ്ണട തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കണ്ണിന് അപ്പോൾ ഒരു ഭയങ്കര പ്രശ്നമാണ്, ഈ ഫോണായാലും ലാപ്ടോപ്പ് ആയാലും കമ്പ്യൂട്ടർ ആയാലും ടി വി ആയാലും. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും അതിൽ കൂടുതൽ എന്തായാലും ഇരിക്കരുത്, ഒന്ന് എണീറ്റിട്ട് ദൂരേക്ക് നോക്കുക. അപ്പോൾ കണ്ണിൻ്റെ ആ ഫോക്കസ് ആ മസിൽസിന് റിലാക്സ് ഇത് മൂവ്മെൻറ്റ് വന്നു. പിന്നെ ഒരു 30-30-30 റൂളൊക്കെ പറയും, അതായത് 30 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഉരി ഒന്ന് 30 സെക്കൻഡ് റിലാക്സ് ചെയ്യണം, ഒന്ന് മോൻ കഴിക്കണം, അല്ലെങ്കിൽ എന്നിട്ട് 30 മീറ്റർ ദൂരേക്കുള്ള ഒരു സബ്ജക്റ്റ് നോക്കണം എന്നൊക്കെ പറയും. അപ്പോൾ 30-30-30 റൂൾ എന്തായാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും ഒരു 5-10 കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഒന്ന് കണ്ണെടുക്കുക. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ വളരെ ക്യൂരിയോസിറ്റിയിലായിരിക്കും നമ്മൾ ഫോണായാലും ടി വി ആയാലും എന്തായാലും ഇങ്ങനത്തെ ഡിവൈസുകളൊക്കെ നോക്കുക. പക്ഷേ നമ്മൾ നോർമലി ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യും, അത് ഓട്ടോമാറ്റിക് ഒരു ഇൻവോളണ്ടറി ആക്ഷൻ എന്നൊക്കെ പറയും. ഇത് നമ്മൾ കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളെപ്പോലെ അറിയാതെ. അപ്പോൾ പക്ഷേ ഈ ഒരു സാധനത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ ബ്ലിങ്കിങ് വളരെയധികം കുറയും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നോക്കി സെൽഫി വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ ബ്ലിങ്കിങ് വളരെയധികം കുറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതൊരു കാര്യം, അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് പലർക്കും നോമോഫോബിയ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഫോണില്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അഡിക്ഷനെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, അത് സത്യമാണ്. ഞാൻ ഇങ്ങനെ ഇതിന് ജേണൽസ് അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പറുകളൊക്കെ വായിക്കുമ്പോഴാണ് ഫാൻറ്റം വൈബ്രേഷൻ എന്ന് പറയും. അതായത് എനിക്ക് പലപ്പോഴും ഫോണിൻ്റെ റിംഗ് ടൂണ് ഇങ്ങനെ പെട്ടെന്ന് അടിക്കണ പോലെ തോന്നുക, ചെന്ന് നോക്കും ഫോൺ അടിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഫാൻറ്റം വൈബ്രേഷൻ എന്ന് പറയുന്നത് പോക്കറ്റിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഇതിങ്ങനെ അഡിക്റ്റായി ഒരു എന്താ പറയുക അവിടെ ഒരു ഫിക്സ് ആയിപ്പോയി എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾക്ക് അത് എങ്ങനെയെങ്കിലും പുറത്ത് കാണാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഭാവിയിൽ വളരെയധികം ഭവിഷ്യത്തോളായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ണട യൂസ് ചെയ്യുമ്പോൾ കണ്ണട യൂസ് ചെയ്യുന്നവരെ എന്തായാലും ആൻറ്റി ഗ്ലെയർ പെയിൻറ് കാണുന്നുണ്ടാവില്ല. ആ
കാരണം ഇതിൻ്റെ കണ്ണടമേ ഒരു പച്ച കളറുണ്ട്. ഒരു പച്ച കളറിലും ഒരു വേറെ രണ്ട് കളറിലാണ് ഇത് ആൻറ്റി ഗ്ലെയർ കോട്ടിങ്. ആൻറ്റി ഗ്ലെയർ എന്നത് കുറച്ചും കൂടി നല്ലതാണ് കണ്ണിന് ഈ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്നവർ. അപ്പോൾ എന്തായാലും ആ ആൻറ്റി ഗ്ലെയർ എന്തായാലും യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതിൽ എസ്സിലോർ ബ്രാൻഡാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. കാരണം കുറേ ചാത്തൻ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും കുറച്ച് വില കൂടിയാലും ബ്രാൻഡ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കണ്ണട യൂസ് ചെയ്തത് കണ്ണിന് പവർ ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ എന്താ പറയുക, ഈ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ കമ്പ്യൂട്ടർ റീഡിങ് ഗ്ലാസ്സൊക്കെ കിട്ടും. അത് ചിലർ വേണ്ടെന്നൊക്കെ പറയും, പക്ഷേ അത് യൂസ് ചെയ്തവർ എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് നല്ല ഇതുണ്ട്, എന്താ പറയുക, കണ്ണിന് സ്ട്രെയിൻ കുറവുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു അവരെ എന്തായാലും അങ്ങനത്തെ ഗ്ലാസ്സുകൾ അങ്ങനത്തെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുറച്ച് കൂടുതൽ നേരം ഫോൺ യൂസ് ചെയ്യുന്നവർ ഗെയിം കളിക്കുന്നവർക്ക് എന്തായാലും അത് കമ്പ്യൂട്ടർ റീഡിങ് ഗ്ലാസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറയാനുള്ളത് ഡാർക്ക് മോഡാണ്. ഡാർക്ക് മോഡ് ഈ അടുത്ത് വന്നിട്ടുള്ളൂ. നമ്മളെ ഗൂഗിളിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളൂ. അന്നെ ഗൂഗിള് റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു അവർ പറഞ്ഞു ഞങ്ങൾ മനഃപൂർവ്വം കുറച്ചൊക്കെ ഡിലാക്കിയത് തന്നെയാണ്, കാരണം മറ്റൊന്നുമല്ല ഈ ഡാർക്ക് മോഡ് എന്ന് പറയുമ്പോൾ ആളുകളെ യൂസേജ് കുറയും ആ ഒരു ഇത്. പക്ഷേ അത്രയും സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ആൾക്കാരുടെ നിന്ന് വരുമ്പോഴാണ് എന്നിട്ട് അവർ ഡാർക്ക് മോഡ്. പക്ഷേ ഈവൻ ആപ്പിൾ iOS 13.3 അതോ 13 ഡൗട്ടുണ്ട്. 2019 അവസാനമാണ് ആപ്പിൾ ഡിവൈസുകളിലൊക്കെ ഡാർക്ക് മോഡ് വന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സൊക്കെ നമ്മളിത് എത്രയും മുമ്പ് കണ്ട് സാധനം. പക്ഷേ പലർക്കും ഇതൊക്കെ അറിയുക കൂടി ഉണ്ടാവുമല്ലോ. ചിലവർ സാധാരണ രാത്രിയും അങ്ങനെ യൂസ് ചെയ്യുന്നു. ഈ ഡാർക്ക് മോഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റ് കളർ തന്നെ ബേസിക്കലി മൂന്ന് കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേസിക് കളേഴ്സ് റെഡ് ഗ്രീൻ ബ്ലൂ, ഈ മൂന്ന് കളറും പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് വൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അതിനെ ബ്ലൂവിൻ്റെ ഫുൾ ഇതിലാണ് ബ്ലൂ വരിക. അപ്പോൾ നമ്മൾ രാത്രിക്ക് യൂസ് ചെയ്യുമ്പോൾ കണ്ണിനത് എന്താണ് ഭയങ്കര പ്രശ്നമാണ് ആ ബ്ലൂവിൽ. അതുകൊണ്ട് നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഫോൺ ഉപയോഗിക്കണമെങ്കിൽ പ്രശ്നമില്ല, അങ്ങനെ കുറേ നേരം ഉറക്കമില്ല, അതങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ ബുക്ക് വായിക്കുകയാണെങ്കിലോ അല്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈറ്റിൻ്റെ എമിഷനാണ്. അപ്പോൾ അത് പരമാവധി കുറക്കാൻ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ നമ്മളൊരു സാധനം ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കാണുമ്പോൾ അതിൽ അത്രയും ബ്ലൂ വരുന്നത്. പക്ഷേ നേരെ തിരിച്ച് ഓപ്പോസിറ്റ്, അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ടെക്സ്റ്റ് ആവണമെങ്കിൽ അത്രയും ആ കുറഞ്ഞ ടെക്സ്റ്റിൻ്റെ സ്പേസിൽ നിന്ന് മാത്രം നമുക്ക് ആ വൈറ്റ് കളറ് അവിടുന്ന് ബ്ലൂ ലൈറ്റ് നമുക്ക് കണ്ണിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഉറക്കം വരാനും കണ്ണിന് സ്ട്രെയിൻ കുറയാനും പിന്നെ രാത്രി വരെ യൂസ് ചെയ്യുന്നുണ്ട് പാറ്റൻ്റെ ശല്യം കുറയാനൊക്കെ അത് വളരെയധികം ഉപകാരമാണ്. അപ്പോൾ ഡാർക്ക് മോഡ് കുറേ ആപ്പുകൾ 2019 തന്നെ വന്നു. പക്ഷേ ഈവൻ വാട്സപ്പും അത് കുറേയധികം ഡിലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു വാട്സപ്പ് ചെയ്തൊരു ചെറ്റത്തര അല്ലെങ്കിൽ ഒരു തെണ്ടിത്തര ഉണ്ട്, അതും കൂടി അത് വീഡിയോൻ്റെ അവസാനം വരാം. അപ്പോൾ ഡാർക്ക് മോഡ് വന്നു, അതൊക്കെ യൂസ് ചെയ്യാൻ അറിയാം. പലരും ഇങ്ങനെ ഫോൺ യൂസ് ചെയ്ത് പോകുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡാർക്ക് മോഡ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, എങ്ങനെ ഫോണിൽ എങ്ങനെ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ എനേബിൾ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മുടെ ഫോണിൻ്റെ മോഡലോ അല്ലെങ്കിൽ വർഷനെങ്കിൽ താഴെ കമൻറ്റായി ചോദിച്ചാൽ നമുക്ക് റിപ്ലൈ തരാം. അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതാണ് കുറച്ചും കൂടി ഉചിതം. അതാകുമ്പോൾ ഈ വാട്സപ്പിൻ്റെ കമൻറ്റും എല്ലാവരും അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ ഫേസ്ബുക്ക് ഗ്രൂപ്പിനുള്ള ഡിസ്കഷൻ ആകുമ്പോൾ കുറച്ചും കൂടി പേര് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ ടെക് ഡോക്ടർ മലയാളം എന്നുള്ള നമ്മളൊരു ഫേസ്ബുക്ക് പേജിന് പുറമെ നമുക്ക് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇടങ്ങളെ ഡൗട്ട്സുകളൊക്കെ ചോദിക്കാം. അപ്പോൾ ഗൂഗിള് കുറച്ച് വർഷങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ആപ്പിൾ ഈ അടുത്ത് വന്നുള്ളൂ. പക്ഷേ പലർക്കും ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇനി കുറച്ച് പറയാനുള്ള കാര്യം ഡിസ്പ്ലേനെ കുറിച്ചാണ്. ഡിസ്പ്ലേകൾ ഇപ്പോൾ മെയിനായിട്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ളത്. ഒന്ന് LCD, പിന്നൊന്ന് LED, പിന്നെ AMOLED, സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED, ഡൈനാമിക് AMOLED, AMOLED അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഈ LCD LED തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റിൽ നിന്നുമാണ് ഇത് വരിക, എങ്ങനെ പറയുക, ഫയർ ചെയ്യാന്ന് പറയുക. അതായത് ഓരോ പോയിൻറ്റിൽ നിന്നാണ് നമുക്ക് കളറ് വരിക, കളറും ലൈറ്റും. പക്ഷേ അതേസമയം LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഓരോ പോയിൻ്റിൽ നിന്നും ഓരോ പോയിൻറ്റിൽ നിന്ന് തന്നെ ഡിസ്പ്ലേ ഇത് കളർ വരിക. പക്ഷേ ബ്രൈറ്റ്നസ് സെപ്പറേറ്റ് സംഭവമായിരിക്കും. ബ്രൈറ്റ്നസ് അതാണ് നമ്മൾ ഒരു LCD ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ബ്ലാക്ക് ഇട്ടാലും ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു വെളിച്ചം ഇങ്ങനെ വരുന്ന പോലെ തോന്നും. പക്ഷേ LED AMOLED ഡിസ്പ്ലേകളാണെങ്കിൽ ഫുൾ ബ്ലാക്കിലിട്ടാൽ ഓരോ പോയിൻ്റിൽ നിന്നും കളറും വരില്ല ലൈറ്റും വരില്ല. അപ്പോൾ എന്ത് ചെയ്യും, നല്ല പക്ക ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ നല്ല വ്യൂയിങ്, നല്ല സംഭവം, നല്ല ക്വാളിറ്റി LED ആയിരിക്കും. പക്ഷേ LED ആണുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ബ്ലൂ ലൈറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് പലർക്കും തോന്നിയിട്ടുണ്ടാവും സാംസങ്ങിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് തലവേദന കൂടുതലായിരിക്കും, തലവേദന ഉള്ളവരാണെങ്കിൽ. അതെന്താ വെച്ചാൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേകൾ AMOLED ആണ്. പിന്നെ പക്ഷേ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ ഒരു ഇതെല്ലാം AMOLED ആയി. ഒരുവിധം ഹൈ എൻഡ് ഫോണുകളൊക്കെ ആയത് ഒരു 10-13 മേലുള്ള ചില ഫോണുകളൊക്കെ വന്നു. ഒരു 20,000 മേലെ ഒരുവിധം ഒരു 90% ഫോണുകളും LED ആയിരിക്കും. അപ്പോൾ അങ്ങനെ തലവേദന തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും LCDയിലേക്ക് മാറാൻ ശ്രമിക്കുക. അതായിരിക്കും കണ്ണിന് ഏറ്റവും ബെറ്ററേ.
നമ്മൾ ഒരു തരം ഡി പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞു, നമ്മൾ ഈ ചാനലുണ്ട്, നമ്മളുള്ള അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഉള്ളൂ 14 മിനിറ്റ് ആയി, പക്ഷേ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും ഉപകാരം വിചാരിക്കാം. അപ്പോൾ ഇനി കുറച്ചും കൂടി കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി നമ്മളെ ഫൈനൽ വാട്സപ്പിൻ്റെ ചെറിയൊരു ചതി പറയാം. വാട്സപ്പ് കുറച്ച് മാസം മുമ്പ് ബീറ്റാ ടെസ്റ്റേഴ്സിന് ഡാർക്ക് മോഡ് കൊണ്ടുവന്ന് കൊടുത്തു, പക്ഷേ അല്ല ഡാർക്ക് മോഡ് എനേബിൾ ചെയ്തു, പക്ഷേ എന്താ പറയുക എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ടാണ് കൊടുത്തത് എല്ലാവർക്കും. അതിൽ ആപ്പിൾ ഡിവൈസുകൾക്ക് അല്ലെങ്കിൽ iOS ഡിവൈസുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് പക്കാ ബ്ലാക്കും, ആൻഡ്രോയിഡിലേക്ക് ഒരു ചെറിയൊരു ഗ്രേ ബ്ലാക്കുമാണ്. അതായത് ഒരു ഡാർക്ക് ഗ്രേ എന്ന് പറയുക, ഡാർക്ക് പക്ക പ്യുർ ബ്ലാക്കല്ല. അപ്പോൾ പ്യുർ ബ്ലാക്ക് അല്ലാതാകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഈ ബ്ലാക്കിൻ്റെ തിക്നെസ് കുറയുന്നതോറും ആ ഓരോ പോയിൻറ്റിൽ നിന്നും വൈറ്റ് വരികയാണ്. പ്യുർ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ LED ഡിസ്പ്ലേകളാണെങ്കിൽ അവിടെ ഓഫായി കിടക്കും, LCD ആണെങ്കിലും ചെറിയ ബ്രൈറ്റ്നെസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതേസമയം ഒരു കുറച്ച് ഇതായ എന്താ പറയുക, ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ലാതെ ലൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ കളറാണ് എടുത്തത്, അതൊരുമാതിരി ചെറ്റത്തര അല്ലെങ്കിൽ തെണ്ടിത്തര ആയിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല, അതൊരു പറയണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആകുമ്പോൾ ആ പോയിൻറ്റിൽ നിന്നും ചെറുതായിട്ടൊരു വെള്ള കളറ് വരുന്നുണ്ട്. നമ്മളതറിയില്ല, നമ്മൾ വിചാരിക്കുമോ ഇതിൻ്റെ കുറച്ച് ലൈറ്റല്ലേ, എന്നാലും ഇപ്പോൾ എന്താ പ്രശ്നം, കണ്ണിന് അത്രയും സ്ട്രെയിൻ കുറഞ്ഞ സത്യമാണ്. പക്ഷേ എന്നാലും പ്യുർ ബ്ലാക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെന്താ വെച്ചാൽ, ഇതൊക്കെ ഇവർ ചെയ്യുന്ന കുറച്ച് ഇവരെടുത്ത ഞങ്ങളാണ് കുറച്ച് അധികാരികൾ എന്നുള്ള, സത്യം പറഞ്ഞാൽ യൂസേഴ്സ് ആർ ദ കിങ്സ്. പക്ഷെ നമ്മളത് സത്യം മനസ്സിലാക്കുന്നുള്ള. ഇപ്പം ഈ അടുത്ത് തന്നെ ഒരു യൂറോപ്പിലെ ഒരാൾ പരാതി കൊടുത്തു, എന്താ പറയുക, ഈ ആൻഡ്രോയിഡ് ഡിവൈസുകൾ വരുമ്പോൾ അതിൽ ഡീഫോൾട്ടായിട്ട് സെർച്ച് എഞ്ചിൻ ഗൂഗിളാണ്, അതുപോലെ ക്രോം, അവരെ സർവീസ് ആണെങ്കിൽ അവർ മാക്സിമം പുഷ് ചെയ്യണം. അപ്പോൾ ഒരാളങ്ങനെ പരാതി കൊടുത്തു, അതുകൊണ്ട് തന്നെ സെർച്ച് എഞ്ചിൻ പറഞ്ഞാൽ ബിങ് യാഹു അല്ലെങ്കിൽ യാഹു ഒക്കെ പൂട്ടിപ്പോയി, വേറെ കാര്യം. പിന്നെ വേറെ എന്നുള്ള വേറെ എന്താ പറയുക, ഡഗ് ഡഗ്ഗോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കുറച്ച് പ്രൈവസി ഓറിയൻറ്റഡ് സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ അതിന് അപ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നു. അതുപോലെ ഇനിയും ഒരാൾ യൂറോപ്യൻ അവിടെയൊക്കെ കേസ് കൊടുക്കണം, നമ്മൾ ഇന്ത്യൻ സുപ്രീം കോടതി കേസ് കൊടുക്കുന്നൊരു കാര്യമില്ല, അവിടെ കാര്യം കൊടുക്കണം. എല്ലാ ആപ്പുകൾക്കും അതിന് തീർച്ചയായും ഡാർക്ക് മോഡും വേണം, സാധാ മോഡും വേണം. കാരണം ഈ ഡാർക്ക് മോഡായി കഴിഞ്ഞാൽ നമ്മൾ രാത്രിക്ക് യൂസ് ചെയ്യുമ്പോൾ സെറ്റിങ്സൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും കളർ വൈറ്റ് ആയി കഴിഞ്ഞാൽ, പക്ഷെ പലരതൊന്നും ശ്രദ്ധിക്കണില്ല. അതാണ് ഒരു ഒരു എന്താ പറയുക, ഒരു നഗ്ന സത്യം അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ചിലവരെങ്ങനെ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ പറയണ്ടായിരുന്നു. എന്താ പറയുക, വീഡിയോ ലെങ്ത് ആയി എന്നറിയാം. വേറെ പിന്നെന്താ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോ എന്തായാലും ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യാം, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ക്വാളിറ്റി കുറച്ച് പ്രശ്നം ഉണ്ടാവുന്ന അറിയാം, ക്യാമറ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇനി കുറച്ച് ക്യാമറയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ഫോണൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സൗണ്ട് ക്വാളിറ്റിക്ക് പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കുന്നു, മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാഗ് കുറച്ച് കാറ്റടിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഖത്തറിലാട്ടോ, നമ്മളെ ഖത്തറിലെ ഒരു നമ്മളെ വില്ലൻ്റെ അടുത്ത് വിസിറ്റിന് വന്നതാണ്. അപ്പോൾ ഖത്തറിലെ അടിപൊളി വ്ളോഗ്സ് നമുക്ക് എഫ് ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലും കൂടി ഉണ്ട്, അതിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. നമ്മൾ ആ ഖത്തറിലെ അടിപൊളി സംഭവങ്ങൾ നിങ്ങൾക്ക് വ്ളോഗ് പോലെ ഈ ചാനലിൽ നമ്മളെല്ലാം കൂടി മിക്സ് ആക്കേണ്ടി വെച്ചിട്ടുണ്ട്. എഫ് ടോക്സ് എന്ന് പറഞ്ഞ ചാനലുണ്ട്, അതിന് മെയിൻ നീഷ് ഫുഡും ട്രാവലും ആണ്. അപ്പോൾ അതിൽ ഉടനെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കും ഇവിടെ സൈഡിൽ പോപ്പ് വരും, താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് അതും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടതിന് ഈ ചാനലാണെങ്കിലും മറ്റ് ചാനലാണെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇതുപോലെയുള്ളതൊക്കെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. താങ്ക് യു.